കുലസ്ത്രീകളെ തെരുവിലിറക്കിക്കൊണ്ട് അയ്യപ്പൻ്റെ ചാരിത്രം പറഞ്ഞ് സംഘപരിവാർ രാഷ്ട്രീയക്കാർ കേരളത്തിൽ പയറ്റി പരാജയപ്പെട്ട രാഷ്ട്രീയ കുതന്ത്രം ഇപ്പോൾ സുഡാപ്പികൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ് എന്ന് തോന്നുന്ന പല സംഭവങ്ങളും അടുത്ത കാലത്ത് കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തെ തെരുവ് നാടകമാണ് പർദ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള വർഗീയ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് മൗദൂദി ചാനലും മൗദൂദി മാധ്യമങ്ങളും നടത്തിയിട്ടുള്ള നാടകങ്ങൾ. മൗദൂദിയും കൂട്ടരും കുറേ കാലമായി കേരളത്തിൽ തെരുവ് നാടകങ്ങളും പൊറാട്ട് നാടകങ്ങളുമായിട്ടാണ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. യഥാർത്ഥത്തിൽ മൗദൂദി ആരായിരുന്നുവെന്നും മൗദൂദിസം എന്തായിരുന്നുവെന്നും മൗദൂദിസത്തിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചരിത്രം എന്താണ് എന്നും ഒക്കെ സാമാന്യമായ അറിവുള്ള എല്ലാവർക്കും ഈ നാടകം തിരിച്ചറിയാൻ കഴിയും. എന്നാൽ നിഷ്കളങ്കരായ കേരളത്തിലെ മതേതര ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കബളിപ്പിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അതിൽ ചെറിയ തോതിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ അവരുടെ യഥാർത്ഥ തന്നിനിറം പുറത്ത് കാണിച്ചുകൊണ്ട് നീലക്കുറുക്കൻ ഓരിയിടുന്നത് പോലെ ഇടക്കിടക്ക് അവരുടെ യഥാർത്ഥ മുഖം പുറത്ത് കാണിച്ചുകൊണ്ട് ഓരിയിടുന്നുണ്ട്. അത്തരം ഓരിയിടലുകളുടെ സന്ദർഭങ്ങളിൽ അവരെ തിരിച്ചറിയാൻ എല്ലാവർക്കും അവസരമായി മാറുന്നുമുണ്ട്. സംഘപരിവാർ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ശത്രുവാണ് എന്ന് നമ്മളൊക്കെ സാധാരണ ധരിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പല രാഷ്ട്രീയ ഭിക്ഷാംദേഹികളും സംഘപരിവാറുമായി ശരിയായ ചങ്ങാത്തത്തിലാണ് എന്ന കാര്യം പലർക്കും അറിയില്ല. മൗദൂദിസത്തിൻ്റെ ചരിത്രം നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തതാണ്. മൗദൂദി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ മൗദൂദിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴന്മാരായിരുന്നു അന്നത്തെ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരായ RSS-കാരും പഴയ ജനസംഘക്കാരും. പിന്നീട് മൗദൂദി പാകിസ്ഥാനിലേക്ക് പോയതിന് ശേഷം ഇന്ത്യൻ മൗദൂദിസത്തിൻ്റെ നേതൃത്വത്തിലുള്ള അമീർമാർ തന്നെ ഈ RSS നേതാക്കന്മാരെ RSS-ൻ്റെ അഖിലേന്ത്യാ അമീർമാരെ നേരിട്ട് പോയി കണ്ട് പിന്തുണ പ്രഖ്യാപിച്ചതും നമ്മൾ തമ്മിൽ സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ത് എന്ന് അവരുമായി ചർച്ച ചെയ്തതുമൊക്കെ യാതൊരു ഉളുപ്പുമില്ലാതെ ഇവരുടെ തന്നെ മാധ്യമങ്ങളിൽ, മലയാളത്തിലെ മൗദൂദി മാധ്യമങ്ങളിലടക്കം അച്ചടിച്ചു വന്നതൊക്കെ നമ്മൾ അടുത്ത കാലത്ത് പുറത്തുവിട്ടിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ വെള്ളിയാഴ്ച കുത്തുബ പ്രസംഗത്തിന്, വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൻ്റെ കൂടെ നടത്തുന്ന കുത്തുബ പ്രസംഗത്തിന് RSS നേതാവിനെ, RSS-ൻ്റെ താത്വികാചാര്യന്മാരെ കയറ്റിയ ചരിത്രമുണ്ടെങ്കിൽ അത് മൗദൂദികളുടെ പള്ളിയിൽ മാത്രമാണ്. അതിൻ്റെയും തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്താണ് മൗദൂദികളും ഈ RSS-കാരും തമ്മിലുള്ള ഈ ഐക്യത്തിൻ്റെ കാരണം? ഐക്യത്തിൻ്റെ കാരണം ഇരു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ്, ഇരു കൂട്ടരുടെയും പൊതു ശത്രു ഒന്നാണ്. ലക്ഷ്യം ഒന്നാണ് എന്ന് പറയുമ്പോൾ ഒരേപോലുള്ള ലക്ഷ്യങ്ങളാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദുത്വവാദികൾ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൗദൂദിസ്റ്റുകൾ ലോകം മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ തൽക്കാലം ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകട്ടെ, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ അങ്ങനെ ഹിന്ദുരാഷ്ട്രത്തിൽ ദിമ്മികളായി കഴിയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇസ്ലാമികമായ ജിഹാദിലേക്ക് നീങ്ങും. അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യക്കകത്തും പുറത്തും ചെറിയ ചെറിയ കുട്ടി പാകിസ്ഥാനുകൾ വേറെ ഉണ്ടാക്കാം, അവിടെയൊക്കെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാം എന്നൊക്കെയാണ് മൗദൂദി ദിവാസ്വപ്നം കണ്ടിരുന്നത്. ആ ദിവാസ്വപ്നങ്ങൾ തന്നെയാണ് മൗദൂദിസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് ഒരു അന്തർധാരയിൽ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഒരു ഒളി അജണ്ടയുമായിട്ട് രണ്ട് കൂട്ടരുടെയും അനുയായികളെ കബളിപ്പിക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നു? കാരണം ഇവർക്ക് രണ്ട് കൂട്ടർക്കും വേരു പിടിക്കാനും വളരാനും ഒക്കെയുള്ള തടസ്സമായി നിൽക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവുമാണ്. ജനാധിപത്യത്തിലൂടെ തന്നെ അധികാരത്തിലേറാൻ ഭൂരിപക്ഷ സമൂഹത്തിന് കഴിയുമെന്ന് അടുത്ത കാലത്ത് തെളിയിക്കപ്പെട്ടു. എന്നാൽ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ പിടിച്ചെടുത്ത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് സാധ്യമല്ല. അതുകൊണ്ട് ഇന്ത്യയിലെ പോലുള്ള രാജ്യങ്ങളിൽ പൊതുശത്രുവായിട്ടുള്ള മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കുക എന്നതാണ്
മൗദൂദിസ്റ്റുകളുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യം. ഇത് മൗദൂദി വളരെ പച്ചയായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം മൗദൂദി പറയുന്നത് മനുഷ്യർക്ക് മനുഷ്യരെ ഭരിക്കാനോ മനുഷ്യർക്ക് സാമൂഹ്യ ജീവിതം നയിക്കാൻ ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കാനോ യാതൊരു അർഹതയുമില്ല, അതിനുള്ള കഴിവുമില്ല. മനുഷ്യർക്ക് ആവശ്യമുള്ള നിയമങ്ങളൊക്കെ പടച്ച തമ്പുരാൻ മുകളിൽ നിന്ന് നൂലിമക്കെട്ടി ഇറക്കി തന്നിട്ടുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് പടച്ചോൻ്റെ പ്രതിനിധിയായിട്ട് ഞങ്ങളുടെ അമീർ അങ്ങ് ഭരിക്കും. ഇതാണ് മൗദൂദി പറഞ്ഞത്. ജനാധിപത്യവും ജനാധിപത്യത്തിൻ്റെ കൂടപ്പുറപ്പായ മതേതരത്വവുമാണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തം എന്ന് മൗദൂദി പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, ജനങ്ങളാണ് ജനങ്ങളെ ഭരിക്കുന്നത്, ജനങ്ങളാണ് നിയമങ്ങൾ പരിഷ്കരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങളുടെ മാത്രം അവകാശവും അധികാരവുമാണ്. അപ്പോൾ ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്ന ഒരു അധികാര വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവീക വ്യവസ്ഥയെ സ്വപ്നം കാണുന്ന മൗദൂദിയെ സംബന്ധിച്ചിടത്തോളം തെമ്മാടിത്തമാണ്, ഏറ്റവും വലിയ തോന്നിവാസമാണ്. അതുകൊണ്ട് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും തകർക്കുക എന്നതാണ് പ്രാഥമികമായി മൗദൂദിസം വേരുപിടിക്കണമെങ്കിൽ, ഇസ്ലാമിക മതരാഷ്ട്രവാദം പ്രായോഗികമാക്കണമെങ്കിൽ ആദ്യം നടപ്പിലാക്കേണ്ടത് എന്ന തിരിച്ചറിവാണ് മൗദൂദിക്കുണ്ടായിരുന്നത്. അതുതന്നെയാണ് മൗദൂദിസ്റ്റുകൾക്കും ഉള്ളത്. അപ്പോൾ പൊതുശത്രു ആരാണ്? പൊതുശത്രു മതേതരത്വമാണ്, ജനാധിപത്യമാണ്. അപ്പോൾ ഈ പൊതുശത്രുവിനെ തകർക്കണമെങ്കിൽ ശത്രുവിൻ്റെ ശത്രുവിനെ കൂടി കൂടെ കൂട്ടുക എന്ന ഒരു രാഷ്ട്രീയ ബലതന്ത്രം വളരെ പ്രായോഗികമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതേ സാധനത്തോട് ശത്രുതയുള്ള മറ്റു രാഷ്ട്രീയക്കാരാണ് സംഘപരിവാറും കൂട്ടരും എന്ന് മനസ്സിലാക്കി അവരുമായി ചങ്ങാത്തത്തിന് പോയത്. അങ്ങനെ രണ്ടു കൂട്ടർക്കും ഇവിടെ വേര് പിടിക്കണമെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടരുടെയും പൊതുശത്രുവായ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന ഇന്ന പണികൾ എടുക്കുക, ഞങ്ങൾ ഇന്ന ഇന്ന പണികൾ എടുക്കുക, ആ പണിയിൽ നമുക്ക് പരസ്പരം സഹകരിക്കാം എന്ന ചർച്ചയാണ് തുടക്കം മുതൽ സംഘപരിവാറിൻ്റെ നേതൃത്വവും മൗദൂദിസ്റ്റത്തിൻ്റെ നേതൃത്വവും തമ്മിൽ നടത്തി വന്നിട്ടുള്ളത്. ആ സഹകരണം ഇപ്പോഴും ഒളി അജണ്ടയായി ഇവരുടെ ഉള്ളിൽ നടപ്പിലുണ്ട്. കേരളത്തിൽ മതേതരത്വത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടും കേരളത്തിലെ പൊതുമതേതര പൊതുബോധത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും സംഘപരിവാർ അതിൻ്റെ പഠിച്ച പണി 18 പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ പണിയൊന്നും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ ഏശുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി മുസ്ലിങ്ങളെ വർഗീയമായിട്ട് ധ്രുവീകരിച്ച് മുസ്ലിങ്ങളെ കൊണ്ട് വർഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടിയിച്ച് കഴിഞ്ഞാൽ സംഘപരിവാറിന് വളരാൻ കുറച്ചും കൂടെ അനുകൂലമായ മണ്ണൊരുക്കാൻ കഴിയും എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് മൗദൂദിസ്റ്റുകളും സുഡാപ്പികളും ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയം കളിക്കുന്നത്. മൗദൂദിസം കേരളത്തിൽ അവരുടെ മൗദൂദിസം പറഞ്ഞുകൊണ്ട് ഒരിക്കലും വേരുപിടിപ്പിക്കാൻ കഴിയില്ല എന്ന് വളരെ 18 മുമ്പ് തന്നെ തിരിച്ചറിയുകയും അതിനുശേഷം ഇസ്ലാമിലെ ഹറാമായ കാര്യങ്ങളെല്ലാം ഹലാലാക്കിക്കൊണ്ട്, അത് ഹലാലാക്കുക എന്ന് പറഞ്ഞാൽ ഹലാലാക്കലല്ല, അതാണ് തഖിയ എന്ന് പറയുന്നത്. കള്ളത്തരം ചെയ്യാനുള്ള, ചതി ചെയ്യാനുള്ള അനുവാദം ഇസ്ലാമിലുണ്ട്, പ്രവാചകൻ്റെ മാതൃകയിലുണ്ട്. അപ്പോൾ ആളുകളെ കബളിപ്പിക്കാൻ, കേരളത്തിലെ മതേതര പൊതുസമൂഹത്തെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ഹറാമുകളെ ഹലാലാക്കി, താൽക്കാലികമായി ഹലാലാക്കിക്കൊണ്ട് ഇവർ നാടകം കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. നമുക്കറിയാം ആ നാടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും. തെരുവിൽ ഈ SIO അതുപോലെ സോളിഡാരിറ്റി, മറ്റേ ഫ്രട്ടേണിറ്റി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു കൊല്ലത്തിലൊരു 10-15 സംഘടനകൾ മാറി മാറി ഉണ്ടാക്കിക്കൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള നാടകങ്ങൾ, ഈ നാടകങ്ങളൊന്നും കേരളത്തിൽ ഇവരുടെ ചട്ടി ചൂടാക്കാൻ പര്യാപ്തമായിരുന്നില്ല എന്ന് ഇവർ ഇപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക്. ജമാഅത്തെ ഇസ്ലാമി ജയിക്കുന്നു, അവർക്ക് കുറേ സീറ്റ് കിട്ടുന്നുള്ളതോ അല്ല അവരുടെ പ്രതീക്ഷ, അതായിരുന്നില്ല അവരുടെ പ്രതീക്ഷ. സംഘപരിവാർ കുറച്ച് സീറ്റ് നേടുമെന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമി സ്വപ്നം കണ്ടിരുന്നത്. അതിനുവേണ്ടി പറ്റാവുന്ന പണിയെല്ലാം അവർ ഉള്ളിൽ കൂടെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കേരളത്തിൽ ഈ കുലസ്ത്രീകളെ ഇറക്കി നാടകം കളിച്ചിട്ട് പോലും, അയ്യപ്പനെ ഇറക്കി രാഷ്ട്രീയം കളിച്ചിട്ട് പോലും സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടായില്ല. കാരണം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ പൊതുബോധം ഇപ്പോഴും മതേതരമായി നിലനിൽക്കുന്നു. ഇത് പറയുമ്പോൾ കമ്മിച്ചാപ്പയുമായിട്ടൊന്നും ആരും വരേണ്ടതില്ല. കാരണം അതല്ല ഇവിടെ വിഷയം. കേരളത്തിലെ മതേതര പൊതുബോധത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെ കമ്മിയാണോ കൊങ്ങിയാണോ എന്നുള്ളതല്ല വിഷയം. മറിച്ച് കേരളത്തിലെ ഹൈന്ദവ പൊതുസമൂഹം ഈ വർഗീയതയോട് കാണിക്കുന്ന ഒരു സമീപനമുണ്ട്.
അത് എത്ര തന്നെ നാടകം കളിച്ചാലും കേരളത്തിലെ ഹൈന്ദവ പൊതുസമൂഹത്തെ ആ രീതിയിൽ ധ്രുവീകരിച്ചെടുക്കാൻ സംഘപരിവാറിന് സാധിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും മറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ആ മതേതര പൊതുബോധത്തെ കേരളത്തിൽ തകർക്കുക എന്നത് സംഘപരിവാറിനെ പോലെ തന്നെ ഇവിടുത്തെ സുഡാപ്പികളുടെയും ആവശ്യമാണ്. അവരുടെയും പ്രഥമ പരിഗണന അതാണ്. ഇവിടെ സംഘി എന്നും സുഡാപ്പി എന്നും ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് സംഘടനകളെയല്ല ഉദ്ദേശിക്കുന്നത്. സംഘി എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, സംഘി എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്, ഒരു മനോവൃത്തിയാണ്, ഒരു ചിന്താരീതിയാണ്, ഒരു സമീപന രീതിയാണ്. അതെന്താണെന്ന് വിശദീകരിക്കാതെ തന്നെ നമുക്കൊക്കെ അറിയാം. പാരമ്പര്യവാദത്തിൻ്റെ പേരിലും പാരമ്പര്യ അന്ധവിശ്വാസങ്ങളുടെ പേരിലും അഭിമാനം കൊള്ളുകയും പുരോഗമനപരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ ചിന്തകളെയും നിരാകരിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങളെ മാത്രം മിത്രങ്ങളായും മറ്റുള്ളവരെ ശത്രുക്കളായും കണ്ടുകൊണ്ട് അപരവൽക്കരിക്കുന്ന ഒരു തരം പ്രത്യേക രാഷ്ട്രീയ മനോഭാവത്തിനാണ് നമ്മൾ സംഘി എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ സുഡാപ്പി എന്ന് പറയുന്നത് SDPI എന്ന് പറയുന്ന അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയോ അല്ല ഉദ്ദേശിക്കുന്നത്. അതും ഒരു മനോഭാവമാണ്. ഇവിടെ സുഡാപ്പി മനോഭാവം എന്താണ് എന്ന് നമുക്ക് കൃത്യമായാലും മറ്റേതിൻ്റെ നേരെ വിപരീതമാണ്. ഇസ്ലാമാണ് ശരി, ഇസ്ലാമിക ഭരണമാണ് വേണ്ടത്, ഇസ്ലാമിക നിയമമാണ് വേണ്ടത്, ഇസ്ലാം അല്ലാത്തതെല്ലാം തെറ്റാണ്, അതിനെല്ലാം നിരാകരിച്ചു കൊണ്ട് ലോകം മുഴുവൻ ഒരു ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന് ചിന്തിക്കുകയും അതിന് മണ്ണൊരുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന പല തട്ടിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനോഭാവത്തിനാണ് ഞാനിവിടെ സുഡാപ്പി എന്ന് പറയുന്നത്. ആ സുഡാപ്പിയുടെ താത്വിക ആചാര്യന്മാരാണ് മൗദൂദികൾ എന്ന് പറയുന്നത്. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഖുറാനും ഹദീസും ഇസ്ലാമുമാണ്. ആ ഇസ്ലാമിൻ്റെ സലഫി ധാരയാണ്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം, അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഈ രണ്ട് മനോഭാവങ്ങളും ഒരേ പൊതുശത്രുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്വന്തം നേതാക്കന്മാരെ പരസ്പരം കൊല ചെയ്തുകൊണ്ട് പോലും, പരസ്പരം ഗൂഢാലോചന നടത്തി അറിഞ്ഞുകൊണ്ട് സ്വന്തം നേതാക്കന്മാരെ കൊലക്ക് കൊടുത്ത് രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് പോലും ഇവർ നാടകം കളിച്ച് തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ എന്നതാണ് നമ്മൾ കാണുന്നത്. ആ നാടകങ്ങളിലെ ഒരു പുതിയ വേർഷനാണ് കഴിഞ്ഞ ദിവസം ഒരു പർദ്ദക്കാരിയായ സ്ത്രീയെ തെരുവിലിറക്കിക്കൊണ്ട് മൗദൂദി മാധ്യമം നടത്തിയിട്ടുള്ള ഈ പ്രചാരണങ്ങളുടെ പിന്നിലുള്ളത്. സ്ത്രീകളെ ഒരു കാലത്ത് മൗദൂദികൾ സ്ത്രീകളെ എല്ലാ രംഗത്തു നിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്തിരുന്നത്. അവരുടെ പത്രസ്ഥാപനത്തിലും പോലും ഒരു സ്ത്രീയെയും ജോലിക്കെടുക്കുക പോലും ചെയ്തിരുന്നില്ല. കാരണം മൗദൂദി കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ സ്ഥാനം എന്താണ് എന്നും സ്ത്രീ എന്താണെന്നുള്ളത്. അപ്പോൾ മൗദൂദി പറഞ്ഞു വെച്ച ആശയമനുസരിച്ച് തന്നെ സ്ത്രീകളെ എല്ലാ രംഗത്തുനിന്നും മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന മൗദൂദികൾ പിന്നീട് തക്കിയ രംഗത്ത് വന്നപ്പോൾ ചതിയും കള്ളത്തരവും ഹറാമുകളും എടുത്ത് പയറ്റാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഭാഗമായി സ്ത്രീകളുടെ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ പ്രചാരണം തുടങ്ങി. ഒപ്പം തന്നെ അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിലും മറ്റും സ്ത്രീകളെയൊക്കെ ജോലിക്കെടുക്കാൻ തുടങ്ങി. അവർക്ക് സ്ത്രീകളുടേതായ വിദ്യാർത്ഥി സംഘടനയും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ സ്ത്രീകളുടെ സംഘടന ആദ്യം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ സമയത്ത് അവരേറ്റെടുത്ത ക്യാമ്പയിൻ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. രണ്ട് വിഷയങ്ങളായിരുന്നു അന്ന് പ്രധാന ക്യാമ്പയിന് വേണ്ടി അവർ ഈ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയത്. അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഉണ്ട്. കാരണം 80s ശരിയത്ത് വിവാദം വന്ന സമയത്ത് ഷാബാനു കേസും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും EMS പ്രസ്താവനയും ഇതെല്ലാം വന്ന സമയത്ത് ഈ ശരിയത്ത് ഒരു വലിയ ചർച്ചാ വിഷയമായി. അപ്പോൾ ബഹുഭാര്യത്വം പോലുള്ള മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളൊക്കെ ചർച്ചയായി. ആ സമയത്താണ് സ്ത്രീകളുടെ ഒരു സംഘടന സജീവമാക്കിക്കൊണ്ട് ബഹുഭാര്യത്വത്തിൻ്റെ പോരിശ പറയാൻ വേണ്ടി, ബഹുഭാര്യത്വം എത്രമാത്രം ധാർമ്മികവും അനിവാര്യവുമാണ് സമൂഹത്തിൽ എന്ന് മുസ്ലിം സ്ത്രീകളെയും മുസ്ലിം സമൂഹത്തെയും പൊതുസമൂഹത്തെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആദ്യമായി അവരുടെ വനിതാ സംഘടനയെ രംഗത്തിറക്കിയത്. അതോടൊപ്പം തന്നെ പർദ്ദ, രണ്ടാമത്തെ അവരുടെ പ്രധാന അജണ്ട ഈ പർദ്ദ വ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങളായിരുന്നു. ഇങ്ങനെ പർദ്ദയ്ക്കും ബഹുഭാര്യത്വത്തിനും വേണ്ടി പ്രചാരണം നടത്തിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വനിതകളുടെ സംഘടനയെ രംഗത്തിറക്കിയത്. എന്നാൽ ഇപ്പോൾ അവർ ഈ വനിതകളെ രംഗത്തിറക്കുന്നത് ഞാനീ പറഞ്ഞ പുതിയ രാഷ്ട്രീയ മണ്ണ് ഒരുക്കി കൊടുക്കുന്നതിന് സംഘപരിവാറിന് വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ വിദ്യാർത്ഥികളെയൊക്കെ ചില ജെ എൻ യുവിലും അതുപോലെ അലീഗറിലുമൊക്കെ ഉള്ള ചില വിദ്യാർത്ഥിനികളെ ഇതിനു വേണ്ടിയിട്ട് അവരെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയതെന്നും ആ വിദ്യാർത്ഥിനികളെ വെച്ചുകൊണ്ട് അവർ രാഷ്ട്രീയം കളിച്ചത് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടോട്ടിയിലൊക്കെ ആ കുട്ടികൾ എന്താണ് ചെയ്തത് എന്നൊക്കെ നമ്മൾ കണ്ടു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ കുട്ടികൾ പിന്നീട് ചില മാധ്യമപ്രവർത്തകർ നടത്തുന്ന പൊതുപരിപാടികളിലൊക്കെ പോയിട്ട് ചോദ്യം ചോദിച്ചതും അരുൺകുമാറിൻ്റെ കയ്യിൽ നിന്നൊക്കെ മറുപടി കിട്ടി വഷളായി പോയതും ഒക്കെ ഇന്ന് ഹയാത്തിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കുലസ്ത്രീകളെ എങ്ങനെയാണോ സംഘപരിവാർ തെരുവിലിറക്കിയത്, അതുപോലെ സ്ത്രീകളെ തന്നെ ഇറക്കിക്കൊണ്ട് ഒരു നാടകമാണ് ഇപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാടകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വേർഷനാണ് ഈ പർദ്ദ ധരിച്ചുകൊണ്ട്, ഈ പർദ്ദയെ തന്നെ ആയുധമാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ പ്രചാരണം. പർദ്ദ എന്ന് പറയുന്ന സാധനം ലോകത്ത് ഇന്ന് ദുരുപയോഗം ചെയ്യുന്നത് പല കാര്യങ്ങൾക്കാണ്. പോക്കറ്റ് അടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ആൾമാറാട്ടത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. സർവോപരി അരയിൽ ബോംബ് വെച്ചിട്ട് പോയി പൊട്ടിത്തെറിക്കാൻ, ചാവേറുകളായി പൊട്ടിത്തെറിക്കാൻ വരെ ഈ പർദ്ദ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ കാരണം പർദ്ദ ധരിക്കുന്നതോടുകൂടി ഇതൊരു മതപരമായ ചിഹ്നമാണ് എന്ന ഒരു പൊതുബോധമുള്ളത് കൊണ്ട് തന്നെ പിന്നെ ആരും വേണ്ട രീതിയിൽ പരിഗണിക്കാതെയും ശ്രദ്ധിക്കാതെയും പോകും, അതിനെ വെച്ചിട്ടുള്ള മുതലെടുപ്പ് നടത്താൻ കഴിയും. അങ്ങനെ പർദ്ദ ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾക്കെല്ലാം തന്നെ മതത്തെ മറയാക്കി, മതചിഹ്നങ്ങളെ മറയാക്കി രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കുലത്താത്തമാരെ, കുലസ്ത്രീകളെ എന്ന പോലെ തന്നെ ഈ പർദ്ദ ധരിപ്പിച്ചുകൊണ്ട് തെരുവിലിറക്കി ഇത്തരത്തിലുള്ള കള്ളനാടകങ്ങൾ കളിക്കുന്നത്. ഈ നാടകത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, അതെല്ലാം സോഷ്യൽ മീഡിയയിലിപ്പോൾ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്തതെന്നും എന്തിനാണ് സ്ത്രീയെ പുറത്തിറക്കി കാറിനകത്തിരുന്ന് വീഡിയോ പിടിച്ചതൊക്കെ എന്തിനാണ് എന്നും, നിമിഷങ്ങൾക്കകം ഇതെങ്ങനെയാണ് മീഡിയ വൺ ചാനലിലൂടെ വാർത്തയായത് എന്നൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇത്തരം നാടകങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങളെ ധ്രുവീകരിക്കാൻ, പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് കണക്ക് കൂട്ടുകയാണ് സംഘപരിവാറിന് വേണ്ടി. കാരണം സംഘപരിവാർ ഹിന്ദുക്കളെ ധ്രുവീകരിക്കാൻ ഈ അടവുകളെല്ലാം പറ്റി പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെയല്ല, മുസ്ലിങ്ങളെ പെട്ടെന്ന് ഈ പർദ്ദയും മതവും പറഞ്ഞുകൊണ്ട് ധ്രുവീകരിക്കാൻ കഴിയും എന്നാണ് ഇവർ സ്വപ്നം കാണുന്നത്. പക്ഷേ ഇപ്പുറത്ത് ഇസ്ലാമിൻ്റെ തന്നെ നട്ടെല്ലൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇതൊക്കെ എത്രത്തോളം നടപ്പിലാകുമെന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാമെന്നേ ഇവരോട് പറയാനുള്ളൂ. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ മുസ്ലിം സമൂഹം തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഈ മതേതര പൊതുധാരയിൽ സമാധാനപരമായി ഏറെക്കുറെ വലിയ മതഭ്രാന്തമൊന്നുമില്ലാതെ, വർഗീയതയൊന്നുമില്ലാതെ ഇതര സമൂഹങ്ങളുമായി സഹവർത്തിത്വത്തിൽ കഴിഞ്ഞു വന്നിരുന്ന, എത്രയോ തലമുറകളായി ജീവിച്ചു വന്നിരുന്ന മുസ്ലിം സമൂഹത്തിൽ ഈ കുത്തിത്തിരിപ്പുകൾ മുഴുവൻ ഉണ്ടാക്കിയതും ഈ വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടിയതും അതുവഴി സംഘപരിവാറിന് വിത്തിടാനും മുളപ്പിക്കാനുമുള്ള മണ്ണൊരുക്കി കൊടുത്തതും ഇവിടുത്തെ ഇസ്ലാമിനകത്ത് കയറിക്കൂടിയ സലഫി ധാരയാണെന്നും, ആ സലഫി ധാരയിൽ നിന്ന് തന്നെ മുള പൊട്ടിയിട്ടുള്ള കുറെ കൂടെ തീവ്രധാരയായിട്ടുള്ള മൗദൂദിസമാണെന്നും, ആ മൗദൂദിസം പ്രായോഗികമായി കുറെ കൂടി തീവ്രത പ്രാപിച്ചതാണ് ഇപ്പോഴത്തെ താലിബാനും ഐസിസും അതുപോലുള്ള സുഡാപ്പിയും പോലുള്ള സാധനങ്ങൾ എന്നും ഒക്കെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഒരു സവിശേഷത. ഇവിടെ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടിയെ മുസ്ലിങ്ങളെ സാമുദായികമായി സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് എല്ലാ കാലത്തും മതേതര പാർട്ടികളിലേക്ക് ചെതറിപ്പോവാതെ ഒരുമിച്ച് കൂട്ടാൻ എന്നും ഇവർക്ക് മുസ്ലിം ലീഗിലൂടെ സാധിച്ചിരുന്നു. പക്ഷേ മുസ്ലിം ലീഗിലൂടെ പങ്കിട്ട് കിട്ടിയ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഈ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള കേവലം ന്യൂനപക്ഷം മാത്രമായിട്ടുള്ള ഈ തീവ്രവാദികളും റിവൈവലിസ്റ്റുകളുമാണ് എന്ന് മുസ്ലിം ഭൂരിപക്ഷം ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളുടെ 90% മുസ്ലിങ്ങളും ഇവിടുത്തെ സാധാരണക്കാരായ പാരമ്പര്യ സുന്നികളാണ്. ഈ ബാക്കി വരുന്ന 10% ഈ മൗദൂദി, സുഡാപ്പി, മുജാഹിദ് അങ്ങനെയുള്ള തീവ്രന്മാരായിട്ടൊക്കെ ചെതറിക്കിടക്കുന്നത്. ഈ 90% വരുന്ന സാധാരണ മുസ്ലിങ്ങൾ നിഷ്കളങ്കരായ മുസ്ലിങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതബോധം എന്ന് പറയുന്നത് വളരെ ഉപരിപ്ലവമാണ്.
അവർക്ക് നിസ്കരിക്കുക, നോമ്പ് കൊൽക്കുക, ഹജ്ജിന് പോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അനുഷ്ഠാനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവരുടെ മേക്കിട്ട് കയറാനും ഇവിടെ മതരാഷ്ട്രം സ്ഥാപിക്കാനും അതുപോലെയുള്ള ചീഞ്ഞ രാഷ്ട്രീയം കളിക്കാനും വർഗീയത കളിക്കാനൊന്നും താല്പര്യമുള്ളവരല്ല ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ഈ സുന്നി മുസ്ലിങ്ങൾ. എന്നാൽ അവരിലേക്ക് ഈ പൊതുബോധം, ഈ സലഫിസത്തിൻ്റെ പൊതുബോധവും തീവ്രവാദത്തിൻ്റെ വിത്തുകളും മുളപ്പിച്ചെടുത്തത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി സൗദി അറേബ്യയിലും മറ്റും എണ്ണപ്പണം കിനിഞ്ഞതിന് ശേഷം അവിടുന്ന് പണം ഒഴുക്കിക്കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ സലഫിസം കയറ്റി അയച്ച കൂട്ടത്തിൽ ഇങ്ങോട്ടും കയറ്റി അയക്കപ്പെട്ട സലഫി ഇസ്ലാംസമാണ് ഇവരുടെ എല്ലാം പൊതുബോധത്തിലേക്ക് ഈ തീവ്രത കുത്തിക്കയറ്റിയത് എന്നും ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നും ഇത് ഇസ്ലാമിൻ്റെ തന്നെ തകർച്ചയിലേക്കാണ് ഇന്ന് ലോകത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഈ സുന്നി വിഭാഗത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരത് പച്ചയ്ക്ക് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ചരിത്രമെല്ലാം കൃത്യമായി പഠിച്ച് റഹ്മത്തുള്ള കാസിമിയെ പോലുള്ള മതപണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് ഈ സലഫിസത്തിൻ്റെ ചരിത്രം, മൗദൂദിസത്തിൻ്റെയും വഹാബിസത്തിൻ്റെയും ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തോട് ഇവരെ ഒറ്റപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകമെമ്പാടും ഇന്ന് ഇസ്ലാമിൻ്റെ തന്നെ നട്ടല്ലൊടിക്കാൻ കാരണമായിട്ടുള്ളത് ഇസ്ലാമിക തീവ്രവാദവും ഭീകരവാദവുമാണ് എന്നും അതിന് കാരണക്കാർ ഇവരാണ് എന്നും ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോകത്ത് ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മുഖ്യ കാരണക്കാർ ഈ സലഫി ഇസ്ലാമിസ്റ്റുകളാണ്. ഇത് കേരളത്തിൽ ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് ഇവർ തന്നെയാണ് കാരണക്കാരാവുന്നത് എന്നും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് ഇവർ കാരണക്കാരമാകുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിഷയമല്ല. ഇസ്ലാമിൻ്റെ തകർച്ചയ്ക്ക് അത് കാരണമായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത്, കേരളം പോലുള്ള ഒരു നാട്ടിൽ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിനും സമാധാന ജീവിതത്തിനും ഇവരുണ്ടാക്കുന്ന മുറിവ് ചെറുതല്ല എന്ന് ഈ സമൂഹത്തോട് നമ്മൾ തുറന്ന് പറയേണ്ടതുണ്ട്. ഇത് ഒരു സമുദായത്തെ മൊത്തം വെറുക്കുന്നതിനോ ഒരു സമുദായത്തെ മൊത്തം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിനോ ഇവർ കാരണക്കാരാവുന്നു എന്നതുകൂടി മുസ്ലിം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. നിഷ്കളങ്കരായ 90% വരുന്ന ആളുകളുടെ വോട്ട് നേടിക്കൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗും മറ്റും അധികാര രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ വോട്ട് നേടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗിൻ്റെയൊക്കെ തലപ്പത്തേക്ക് നുഴഞ്ഞു കയറിയ ഈ പറയുന്ന വഹാബികളും സലഫികളുമായിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സുന്നികൾക്കെതിരായി തന്നെ ഇതിൻ്റെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. അതാണ് ഇപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ പ്രശ്നം. വഖഫ് ബോർഡ് പോലെയുള്ള ചക്കരക്കുടങ്ങളിലെല്ലാം കൈയിട്ട് വാരുന്നത് ഇവിടുത്തെ ഈ വഹാബികളാണ്. അതേസമയത്ത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന 90% ആളുകളും ഇവിടുത്തെ നിഷ്കളങ്കരായ സുന്നികളുമാണ്. അപ്പോൾ ഈ സുന്നികളുടെ വോട്ട് നേടി അധികാരത്തിലെത്തുകയും എന്നാൽ ആ അധികാരത്തിൻ്റെ മേൽത്തട്ടിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് സുന്നികൾക്കെതിരായി പോലും അവരുടെ സമ്പത്തും അവരുടെ വോട്ടും ദുരുപയോഗം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് സുന്നികൾ തിരിച്ചറിഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ പുതിയ ഒരു ധ്രുവീകരണത്തിനുള്ള ആക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ള പ്രചാരണങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇവിടെ നമ്മൾ മതേതരവാദികളായിട്ടുള്ള പൊതുസമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് ഈ കുറുക്കന്മാരെ, ഈ ചെന്നായ്ക്കളെ, ആട്ടിൻതോലണിഞ്ഞു വരുന്ന ഈ ചെന്നായ്ക്കളെ ഇനിയെങ്കിലും കേരളത്തിലെ മതേതര പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. സംഘപരിവാറിന് വേണ്ടി മണ്ണൊരുക്കുക എന്ന കൃത്യമായ പണി അവരുമായി ഒത്തുകളിച്ചുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മൗദൂദിയൻ തീവ്രവാദി രാഷ്ട്രീയക്കാരാണ്. സുഡാപ്പി മനോഭാവമുള്ള ന്യൂനപക്ഷത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന മുസ്ലിം തീവ്രവാദികളാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ മുസ്ലിം സമൂഹത്തെ ഒരു ന്യൂനപക്ഷ സമൂഹം എന്ന നിലയിൽ കണ്ടുകൊണ്ട് ആ സമുദായത്തോടും സമൂഹത്തോടുമുള്ള സഹാനുഭൂതി ഒരിക്കലും ഈ തീവ്രവിഭാഗത്തോടും ഈ ഭീകരവാദികളോടും ആയിരിക്കരുത് എന്നാണ് കേരളത്തിലെ പൊതു മതേതര സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്. ഇത് രണ്ടും തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം സമൂഹത്തിനകത്ത് നടക്കുന്ന ഈ ഇത്തരത്തിലുള്ള അന്തർധാരകളെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാണ് കേരളത്തിലെ മതേതര പൊതുസമൂഹം. അതുകൊണ്ട് ആ സമൂഹത്തിന് നമ്മൾ ഈ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവിൽ മതേതര രംഗത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകരായാലും സാംസ്കാരിക പ്രവർത്തകരായാലും സ്വതന്ത്ര ചിന്തകരായാലും അവരോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ പൊതു മതേതര സമൂഹത്തെ മുസ്ലിങ്ങൾക്കകത്ത് നടക്കുന്ന, ഇസ്ലാമിനുള്ളിൽ നടക്കുന്ന ഈ അന്തർധാരകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ആശയപ്രചരണങ്ങൾ നടത്തേണ്ടതുണ്ട്.
ഇവിടെ സുന്നി പണ്ഡിതന്മാരായ റഹ്മത്തുള്ള കാസിമിയെ പോലുള്ള ആളുകൾ വഹാബിസത്തിൻ്റെ ചരിത്രം സീരിയലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 4 പ്രഭാഷണങ്ങൾ റഹ്മത്തുള്ള കാസിമിയുടെ പുറത്തു വന്നു, 2-3 മണിക്കൂർ നീളമുള്ള പ്രഭാഷണങ്ങളാണ്. 4 പ്രഭാഷണങ്ങൾ 4 ഭാഗമായി വന്നു കഴിഞ്ഞു. ഇനിയും അദ്ദേഹം അത് തുടരുമെന്നാണ് പറയുന്നത്. കൃത്യമായി തന്നെ അദ്ദേഹം എന്താണ് വഹാബിസമെന്നും ഇസ്ലാമിനെ എങ്ങനെയാണ് വഹാബിസം ഹൈജാക്ക് ചെയ്തതെന്നും അറബ് രാജ്യങ്ങൾ എങ്ങനെയാണ് അവർ ഭരണം പിടിച്ചെടുത്തത് എന്നും ആ ഭരണം പിടിച്ചെടുക്കുകയും അതിലൂടെ എണ്ണപ്പണം ഒഴുക്കിക്കൊണ്ട് ലോകമെമ്പാടും അവർ ഇസ്ലാമിക തീവ്രവാദം എങ്ങനെയാണ് വളർത്തിയത് എന്നും കേരളത്തിലും ഇന്ത്യയിലും സമാധാനപരമായും സൗഹാർദ്ദപരമായും ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെ വഴിതെറ്റിച്ചത് എങ്ങനെയെന്നും ഒക്കെ ഉള്ളതിൻ്റെ വളരെ കൃത്യമായ ചരിത്രമാണ് റഹ്മത്തുള്ള കാസിമി വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു സുന്നി മതപണ്ഡിതനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മതപരമായ അന്ധവിശ്വാസങ്ങൾ പറയുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ വഹാബികളുടെ ചരിത്രം അദ്ദേഹം സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുന്നത് കേരളത്തിലെ മതേതരവാദികൾ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട്. ആ അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ മതേതര പൊതുസമൂഹം ന്യൂനപക്ഷം എന്ന നിലക്ക് മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഒരു സമുദായമായി കാണുകയും അവരോടുള്ള സഹതാപത്തിൻ്റെ പേരിൽ ഒരിക്കലും അവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ മൗദൂദികളുമായിട്ടോ അല്ലെങ്കിൽ ഈ സലഫികളുമായിട്ടോ സുഡാപ്പികളുമായിട്ടോ സന്ധി ഉണ്ടാക്കുക ഒരിക്കലും ചെയ്യരുത് എന്നും മറിച്ച് ഇവിടുത്തെ നിഷ്കളങ്കരായ 90% പ്രതിനിധീകരിക്കുന്ന ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിങ്ങളാണ് മുസ്ലിം സമൂഹമെന്നും അവരോടാണ് നമ്മൾ ഐക്യപ്പെടേണ്ടതെന്നും അവരോടാണ് നമ്മൾ ഈ സഹാനുഭൂതിയൊക്കെ കാണിക്കേണ്ടതെന്നും അവരെ കൂടി ഇരകളാക്കിക്കൊണ്ട് കഷ്ടപ്പെടുത്തുന്ന തരത്തിൽ സംഘപരിവാറിന് വളം മണ്ണും വളവും ഒരുക്കി കൊടുക്കുകയാണ് ഈ സുഡാപ്പിസം ചെയ്യുന്നത് എന്നും ഈ സുഡാപ്പിസത്തിൻ്റെ അടിസ്ഥാന താത്വിക വേരുകൾ മൗദൂദിസത്തിലും സലഫിസത്തിലുമാണ് നിലകൊള്ളുന്നത് എന്നും മൗദൂദികൾ ഇവിടെ കളിക്കുന്ന ഈ കള്ളക്കളികളും അവരുടെ ഈ ആട്ടിൻതോൽ അണിഞ്ഞുകൊണ്ടുള്ള കപട നാടകങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് എന്നും ആ തിരിച്ചറിവ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകാൻ എല്ലാവരും സാംസ്കാരിക രംഗത്ത് ഇത് തിരിച്ചറിഞ്ഞിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിനെ കൂടി ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേതുപോലെ സംഘപരിവാറിൻ്റെ കയ്യിലെത്തിക്കുക എന്ന ദൗത്യം ഇവർ വിജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ പരാജയപ്പെടുത്തുക എന്നതാണ് കേരളത്തിലെ മതേതര സമൂഹത്തിൻ്റെ മുഖ്യ കർത്തവ്യം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.